ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 3 ആണ്. ചാപ്റ്റർ 3 ബഹുഭുജങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി ആ ബഹുഭുജങ്ങളിലെ ഫസ്റ്റ് ഭാഗത്ത് എന്താ പറയുക, രൂപങ്ങൾ കോണിലൂടെ തൂക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിന്റെ ഫസ്റ്റ് 1 എന്താണ് രൂപങ്ങൾ അല്ലെ. ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, ആ ചാർട്ടിനകത്ത് കുറെ ഡോട്ട്സുകൾ ഉണ്ട്. ഈ ഞാൻ ഈ ഡോട്ടും ഈ ഡോട്ടും തമ്മിൽ യോജിപ്പിച്ചു, അതേപോലെ ഇവിടുത്തെയും ഇങ്ങനെ യോജിപ്പിച്ചു. ഇങ്ങനെ യോജിപ്പിച്ചപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഒരു ത്രികോണം കിട്ടി അല്ലെ. എന്താണ് ഇവിടുത്തെ ഒരു പോയിന്റും ഇവിടുത്തെ ഒരു പോയിന്റും ഇവിടുത്തെ ഒരു പോയിന്റും തമ്മിൽ യോജിപ്പിച്ചപ്പോൾ ഒരു ത്രികോണം കിട്ടി. ഈ ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് അല്ലെ? 3 വശങ്ങളുണ്ട് അല്ലെ. അതേപോലെ എത്ര കോണുകളുണ്ട്? 3 കോണുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ അല്ലെ 1-ാമത്തെ പാഠത്തിൽ പഠിച്ചു പോയതാണ്. 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ട്. ഇനി അതേപോലെ ഞാൻ എന്ത് ചെയ്തു അല്ലെ, വീണ്ടും ആ ചാർട്ടിൻ്റെ കുറേ ഡോട്ടുകളുണ്ട്. ഇതിൽ എന്ത് ചെയ്തത് അല്ലെ, ഈ ഡോട്ടും അതേപോലെ ഞാൻ ഇവിടെ ഈ വരുന്ന ഡോട്ടും കൂടി യോജിപ്പിച്ചു, അതേപോലെ ഇതേപോലെ ഇങ്ങോട്ടും യോജിപ്പിച്ചു. അപ്പൊ ഇതും എന്താണ് വന്നത്? ഒരു രൂപം വന്നു. ഇവിടെ നോക്കുക, ഇതിന് എത്ര വശങ്ങളുണ്ട്? 1, 2, 3, 4 അല്ലെ. 4 വശങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര കോണുകളുണ്ട്? 4 കോണുകളുണ്ട് അല്ലെ. നമ്മളൊരു ചതുർഭുജം എന്നൊക്കെ പറയും. അപ്പൊ 4 വശങ്ങളുണ്ട്, 4 കോണുകളുണ്ട്, നമ്മൾ ചതുർഭുജം എന്ന് പറയും. ഇനി ഇതേപോലെ നമുക്ക് വീണ്ടും വരക്കാം. എത്രയും ഈ ഡോട്ടിൽ ഇങ്ങനെ ഓരോ ഡോട്ടുകളും യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഓരോ രൂപങ്ങൾ നമുക്ക് കിട്ടും. വേറെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരച്ചെന്ന് വിചാരിക്കാം അല്ലെ, കുറെ ഡോട്ടുകൾ വരച്ച് ഇങ്ങനെ വരച്ചു അല്ലെ, ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ പോയി അല്ലെ, ഇതേപോലെ ഇങ്ങനെയും നമുക്ക് വരക്കാം. അപ്പൊ എന്നിട്ട് ഇതൊരു വേറെ രൂപ കിട്ടിയത്. അപ്പൊ ഇതിന് എത്ര വശങ്ങളുണ്ട്? ഇവിടെ 1, 2, 3, 4, 5 ഇതിന് 5 വശങ്ങൾ കിട്ടി അല്ലെ. അപ്പൊ അങ്ങനെ എത്ര കോണുകളുണ്ട്? 1, 2, 3, 4, 5 അല്ലെ. വശങ്ങൾക്ക് അത്ര തന്നെ ആയിരിക്കും, തുല്യമായിരിക്കും അവരുടെ കോണുകൾ എന്ന് പറയുന്നത്. ശരിയായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ രൂപങ്ങളും വരച്ചുണ്ടാക്കണം. ഇനി അടുത്തത് എന്താണ്? കോണുകളുടെ തുകയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ താഴെ ഇതാ നോട്ട്ബുക്കിൽ കോണുകളുടെ തുക. ഇതിന് മുമ്പത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, നോട്ട്ബുക്കിലൊന്നും എഴുതണ്ട. ഇതാണ് എഴുതേണ്ടത്, താഴെ എഴുതി വെക്കണം എന്താണ് കോണുകളുടെ തുക. നമുക്കറിയാം ഒരു ത്രികോണമുണ്ട് അല്ലേ, ആ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുണ്ട് അല്ലേ. നമുക്കറിയാം ത്രികോണത്തിൻ്റെ 3 വശങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ആണെന്നറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എ എന്ന് പേര് കൊടുത്തു, ഇതിനൊരു ബി എന്ന് പേര് കൊടുത്തു, ഇതിന് സി എന്ന് പേര് കൊടുത്തു അല്ലേ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിരുന്നു കോൺ എയും കോൺ ബിയും കോൺ സിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 180 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചതുർഭുജം തന്നിട്ടുണ്ടെങ്കിലോ, അതിനെത്ര അല്ലെ കോണുകളുടെ തുക എത്ര ആയിരിക്കും? അതിന് വേണ്ടി എന്ത് ചെയ്യുക? ഇതിനൊരു വികർണം വരച്ചുകൂടെ? ഞാനൊരു വികർണം വരച്ചു. ഇങ്ങനെ വികർണം വരച്ചു കഴിഞ്ഞാൽ ഇതിനൊരു 2 ത്രികോണങ്ങളായി മാറും. ഏതൊക്കെ? ഇവിടെ ഇത്രയും വരുന്നൊരു ത്രികോണവും അല്ലെ, ഇതേ മുകളിൽ വരുന്നൊരു ത്രികോണവും കിട്ടും അല്ലെ. ഈ ഒരു ത്രികോണത്തിൻ്റെ കോണളവ് എന്ന് പറഞ്ഞാൽ 180 ആണ്. അതേപോലെ ഈ ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 180 ആണ് അല്ലെ. അപ്പം എത്ര ത്രികോണങ്ങളുണ്ട്? 2 ഉണ്ട് അല്ലെ. അപ്പോൾ 180 കൂട്ടണം 180 സമം എത്ര കിട്ടും? 360. ഇതിനെങ്ങനെ ചെയ്താ? 2 ×150 അല്ലെ. 2 പ്രാവശ്യം കൂട്ടുക എന്ന് പറയുമ്പോൾ 2 ×150 എന്ന് പറഞ്ഞാൽ 360 ആണ്. ശരിയല്ലോ. അപ്പോൾ ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 കിട്ടിയത് മനസ്സിലായല്ലോ. എന്ത് ചെയ്തു? ആ അതിനൊരു വികർണം വരച്ചു അല്ലെ. ആ വികർണം വരച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 2 ത്രികോണങ്ങളായി വന്നു അല്ലെ. അപ്പോൾ ഈ മുകളത്തെ ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് 180 അറിയാം. അതേപോലെ താഴ്ച ത്രികോണത്തിൻ്റെ കോണയുടെ തുക എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പം രണ്ടും കൂടിയും ചേർന്നാലാണ് നമുക്ക് ചതുർഭുജം കിട്ടുന്നത് അല്ലേ. അപ്പം രണ്ടുപടിയും ചേർന്ന് കഴിഞ്ഞാൽ ഇതും 180 ഇതും 180 രണ്ടുപടിയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 360 ആണ്. ഇനി ഇതേപോലെ നമുക്ക് വേറൊരു വരച്ചു അല്ലേ, ഒരു പഞ്ചഭുജം വരച്ചു എന്ന് വിചാരിക്കും അല്ലേ. 5 വശങ്ങളുണ്ട്, അപ്പം അതിനൊരു പഞ്ചഭുജം എന്ന് പറയും. ഇനി ഇതിന് നമ്മൾ എന്താണ് ത്രികോണങ്ങളാക്കി മാറ്റണം അല്ലെ. ഒരു മൂലയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അല്ലെ, വരകൾ വരക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എവിടുന്നും വരക്കാം. അതപ്പോ ഈ മൂലയിൽ നിന്ന് വരക്കാം, അല്ലെങ്കിൽ ഈ മൂലയിൽ നിന്ന് വരക്കാം, ഈ മൂലയിൽ നിന്ന് വരക്കാം, ഈ മൂലയിൽ നിന്ന് വരക്കാം, ഈ മൂലയിൽ നിന്നും നിങ്ങൾക്ക് എന്താക്കാം, എന്ത് വികർണങ്ങൾ വരക്കാൻ പറ്റും. ഒരു മൂലയിൽ നിന്ന് എന്തായിരിക്കണം? വികർണങ്ങളാണ് വരക്കേണ്ടത്.
അപ്പൊ നോക്ക്, ഞാൻ ഈ മൂലയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു വര വരച്ചു അല്ലെ, ഒരു വികിരണം വരച്ചു, അതേപോലെ ഈ മൂലയിൽ നിന്നും ഇങ്ങോട്ടും വരച്ചു. ഞാൻ ഈ മൂലയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വികിരണങ്ങൾ വരയ്ക്കുന്നത്. അപ്പൊ ഒരു എന്താണ് മൂലയിൽ നിന്നായിരിക്കണം വികിരണങ്ങൾ വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വികിരണം വരച്ചു, അതേപോലെ ഈ മൂലയിൽ നിന്നും ഇങ്ങോട്ടൊരു വികിരണം വരച്ചു. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, ത്രികോണങ്ങളാക്കി മാറി വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു ത്രികോണുണ്ട്, ഇവിടെ ഒരു ത്രികോണുണ്ട്, ഇവിടെ ഒരു ത്രികോണുണ്ട് അല്ലെ. അപ്പൊ എത്ര ത്രികോണമാക്കി കിട്ടി നമുക്ക് അല്ലെ, ഈ അഞ്ച് വശങ്ങൾ ഒരു ഇതിന് നമ്മൾ എത്ര ഒരു രണ്ട് വികിരണം വരച്ചപ്പോൾ എത്ര കിട്ടി നമുക്ക്, മൂന്ന് ത്രികോണങ്ങൾ കിട്ടി അല്ലെ. ഈ ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ആണ്, ഈ ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 180 ആണ്, ഈ ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാലും 180. അപ്പൊ അങ്ങനെ ഇതാ 3 × 180, 3 × 180 എന്ന് മാത്രമേ 540 ആണ്. അപ്പൊ ഈ അഞ്ച് വശങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അല്ലെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, 540. ഇത് 6 വശങ്ങളായാലോ നോക്കാം. അപ്പൊ ഇതേപോലെ ഒരു മൂലയിൽ നിന്നായിരിക്കണം നമ്മൾ വികിരണങ്ങൾ വരയ്ക്കേണ്ടത് അല്ലെ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഞാൻ വികിരണങ്ങൾ വരയ്ക്കുന്നത്. ഇങ്ങോട്ടൊരു ഈ മൂലയ്ക്ക് ഒരു വികിരണം വരച്ചു, അതേപോലെ ഇങ്ങോട്ടും വികിരണം വരച്ചു, ഞാൻ ഇങ്ങോട്ടും വരച്ചു. ഇനി വരക്കാൻ പറ്റുമോ അല്ലെ, ഒന്ന് പിന്നെ ഇങ്ങനെ വരക്കണമെങ്കിൽ ഇതന്നെയല്ലേ വരുന്നതുള്ളൂ, വരുന്നത് അല്ലെ. എത്ര വികിരണങ്ങൾ വരച്ചിട്ടുണ്ട് നമ്മള്, 1, 2, ആ 3 വികിരണങ്ങൾ വരച്ചപ്പോ എത്ര ത്രികോണങ്ങളായി കിട്ടി, 1, 2, 3, 4 അപ്പൊ 4 ത്രികോണങ്ങളാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ കോണോട് തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഓരോ ത്രികോണത്തും കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എന്താവും, 4 × 180 ചെയ്താൽ മതി അല്ലെ. 150 + 150 + 150 പറഞ്ഞു കഴിഞ്ഞാൽ 4 × 180, 4 × 180 എന്നാൽ 720 ആണ്. അപ്പോ മനസ്സിലായല്ലോ എന്തുണ്ട്, ഒരു ചിത്ര അല്ലെ ഒരു രൂപം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക, ആ വശങ്ങളുടെ എണ്ണം നോക്കുക അല്ലെ. നോക്കി എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു വശത്ത് നിന്ന് അതിന്റെ എന്ത് ചെയ്യുക വികിരണങ്ങൾ ഇങ്ങനെ വരച്ച് നോക്കുക അല്ലെ. അപ്പൊ വികിരണങ്ങൾ അല്ലെങ്കിൽ ഒരു വര വരച്ച് നോക്കുക. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ അതിനെ എത്ര ത്രികോണങ്ങളാക്കി ഭാഗിക്കാൻ നോക്കുക അല്ലെ. ഇവിടെ ഒരു ത്രികോണം കിട്ടി, ഇവിടെ 2 ത്രികോണം കിട്ടി, ഇവിടെ 3 ത്രികോണം കിട്ടി, ഇവിടെ 4 ത്രികോണം കിട്ടി. അപ്പോ ഒരു ത്രികോണത്തിന്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ആണ്. പിന്നെ ഇതിന് 180, ഇതിനും 180, ഇതിനും 180. അപ്പൊ 4 × 180. ഇല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, 180 കൂടി 180 കൂട്ടുക, 180 + 180 അല്ലെ. ഇങ്ങനെ 4 പ്രാവശ്യം കൂട്ടുന്നതിനെയാണ് നമ്മൾ 4 × 180 എഴുതാറുള്ളത്. അപ്പൊ 4 × 180 എന്നാൽ 720 ആണ്. അപ്പൊ ഇതിന് 5 വശങ്ങൾ ഉള്ളതാണ് അല്ലെ. ഇനി ഇത് 6 വശങ്ങളായി കഴിഞ്ഞാലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മൂലയിൽ നിന്നാണ് ഞാൻ വരക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങോട്ട് ഒരു വികിരണം വരച്ചു അല്ലെ, ഒരു വര വരച്ചു, അതേപോലെ ഇവിടെ നിന്ന് മേലോട്ട് വരക്കാലോ, അങ്ങോട്ടും വരച്ചു. പിന്നെ അതേപോലെ ഇങ്ങോട്ടും വരക്കാലോ, അങ്ങോട്ടും വരച്ചു. പിന്നെ ഇങ്ങോട്ടും വരക്കാലോ അല്ലെ. അപ്പൊ എത്ര വികിരണം വരച്ചു, വര വരച്ചു, 1, 2, 3, 4 അല്ലെ, 4 വികിരണങ്ങൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര ത്രികോണങ്ങളായി മാറി, 1, 2, 3, 4, 5 അല്ലെ, 5 ത്രികോണങ്ങളായി വന്നു. അപ്പൊ ഇതിന്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 5 × 180, ഒരു ത്രികോണത്തിന്റെ കോണളവ് അല്ലെ മൊത്തം തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ആണ്. അപ്പോൾ 1, 2, 3, 4, 5 അപ്പൊ 5 × 180 എന്നത് 900 ആണ് വരുന്നത്. ശരിയായല്ലോ. ഇനി വേറൊരു രൂപം കൂടി നോക്കാം. ഇവിടെ എത്ര എന്നിട്ട് വശങ്ങൾ വരുന്നുണ്ട്, 7 വശങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഞാൻ ഇവിടെ നിന്നാണ് ഒരു വര അങ്ങോട്ട് വരച്ചു, അതേപോലെ ഇങ്ങോട്ട് വരച്ചു അല്ലെ, ഇങ്ങോട്ടും വരച്ചു. പിന്നെ ഇങ്ങോട്ടും വരക്കാലോ, അതേപോലെ ഇങ്ങോട്ടും വരക്കാൻ പറ്റും അല്ലെ. അപ്പൊ എത്ര വര വരച്ചു നമ്മള്, 1, 2, 3, 4, 5 വര വരച്ചു. അപ്പൊ എത്ര ത്രികോണങ്ങൾ കിട്ടി, 1, 2, 3, 4, 5, 6 അല്ലെ, 6 ത്രികോണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലെ ഈ രൂപത്തിന്റെ 7 വശങ്ങളുള്ള രൂപത്തിന്റെ കോണയുടെ തുക എത്ര ആയിരിക്കും അല്ലെ, 6 × 180 അല്ലെ, 6 ത്രികോണങ്ങളാണ്, 6 × 180 180 സമ ഗുണിച്ചിട്ടെ അല്ലെ, 1080 ആണ് അതിന്റെ തുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചാർട്ട് രൂപത്തിലാണ് പറയാൻ പോകുന്നത് അല്ലെ. ആ ചാർട്ടിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഏതൊക്കെയാണ് അല്ലെ, ഫസ്റ്റ് കള്ളിയിൽ ബഹുഭുജങ്ങളാണ്, രണ്ടാമത്തെ കള്ളിയിൽ വശങ്ങളുടെ എണ്ണാണ്, മൂന്നാമത്തെ കള്ളിയിൽ ഒരു മൂലയിൽ നിന്നുള്ള വരകളാണ്, ത്രികോണങ്ങളുടെ എണ്ണമാണ്, ഈ കോണുകളുടെ തുകയാണ് ലാസ്റ്റ് കള്ളിയിൽ. ഈ ബഹുഭുജം, ഒന്നാമത്തെ ബഹുഭുജം എടുത്തു അല്ലെ, നമ്മൾ ആദ്യം വരച്ചിരുന്നു. ഇതിൽ വശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ട് വശങ്ങളുടെ എണ്ണം, 1, 2, 3, 4 അല്ലെ, 4 വശങ്ങളുണ്ട്. അപ്പൊ 4
ഒരു മൂലയിൽ നിന്നുള്ള വരകൾ എന്ന് പറഞ്ഞാൽ എത്രയോ, ഒന്നേ പറ്റിയിട്ടുള്ളൂ. ഇനി ത്രികോണം കൂടെ എണ്ണം തന്നാൽ 1, 2 അല്ലെ, 2 ത്രികോണങ്ങളാണ്. ഇനി നമ്മൾ കണ്ടെത്തിയിരുന്നു അല്ലെ, ഈ ത്രികോണവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മളെ കോണുകളുടെ തുക എന്ന് പറയുന്നത്. ഈ 4 കോണുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതിയിരുന്നു അവിടെ, 2 × 150 നമ്മൾ എഴുതിയിരുന്നു. 2 × 150 എന്നാൽ 360 ശരിയല്ലോ. ഇനി അടുത്ത ബഹുഭുജം എടുത്ത്, അടുത്ത ബഹുഭുജം എത്ര വശങ്ങളുണ്ട്, 1, 2, 3, 4, 5 അല്ലെ, 5 വശങ്ങളുണ്ട് അല്ലെ. ഒരു മൂലയിൽ നിന്നുള്ള വരകൾ എത്ര, 1, 2 ഇനി കോണുകൾ അല്ലെ, ത്രികോണങ്ങളുടെ എണ്ണം തന്നാൽ 1, 2, 3 അല്ലെ, 3 ത്രികോണങ്ങളാക്കി വരക്കാൻ പറ്റി. ഇനി കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × അല്ലെ, 1, 2, 3 മൂന്ന് ത്രികോണം ഉണ്ട്. അപ്പൊ 3 × 180 ചെയ്താൽ മതി. കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ അല്ലെ, 3 × 180 ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും, 540 കിട്ടും. ഇനി അടുത്ത ബഹുഭുജം എടുത്തു, എത്ര വശങ്ങളുണ്ട്, 1, 2, 3, 4, 5, 6 അല്ലെ, 6 വശങ്ങളുണ്ട് അല്ലെ. ഒരു മൂലയിൽ നിന്നുള്ള വരകൾ എത്ര വരയ്ക്കാൻ പറ്റി, 1, 2, 3 അല്ലെ, 3 വരയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ എത്ര ത്രികോണങ്ങളുണ്ട്, 1, 2, 3, 4 അല്ലെ, 4 ത്രികോണങ്ങളുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് അതിന് കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 4 × 180 4 × 180 720 ശരിയല്ലോ. ഇനി അടുത്ത ബഹുഭുജം എടുത്തു, എത്ര വശങ്ങളുണ്ട്, 1, 2, 3, 4, 5, 6, 7 അല്ലെ, 7 വശങ്ങളുണ്ട്. ഇനി ഒരു മൂലയിൽ നിന്നുള്ള വരകൾ എത്ര ഉണ്ട്, 1, 2, 3, 4 അല്ലെ, 4 വരക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ത്രികോണങ്ങളുടെ എണ്ണം എത്ര കിട്ടി, 1, 2, 3, 4, 5 അല്ലെ, 5 ത്രികോണങ്ങൾ കിട്ടി. ഇനി അവിടെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 5 × 180 5 × 180 900 നമുക്ക് കിട്ടുന്നത്, ശരിയല്ലോ. ഇനി അടുത്ത ബഹുഭുജം എടുത്തു, എത്ര വശങ്ങളുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8 അല്ലെ, 8 വശങ്ങളുണ്ട് അല്ലെ. അപ്പൊ എത്ര അല്ലെ, ഒരു മൂലയിൽ നിന്ന് എത്ര വരകൾ വരയ്ക്കാൻ പറ്റി, 1, 2, 3, 4, 5 അല്ലെ, 5 വരകളാണ് വരയ്ക്കാൻ പറ്റി. എത്ര ത്രികോണങ്ങൾ കിട്ടി നമുക്ക്, 1, 2, 3, 4, 5, 6 6 ത്രികോണങ്ങൾ കിട്ടി. അപ്പൊ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ ആ ത്രികോണങ്ങളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യാ, 180 ഗുണിച്ചാൽ മതി. എത്ര കിട്ടും, 1080 കിട്ടും, ശരിയല്ലോ. അപ്പൊ 8 വരെ കിട്ടും. ഇനി അടുത്തൊരു ബഹുഭുജം ഞാൻ എടുക്കുന്നത് 9 വശങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മൂലയിൽ നിന്നുള്ള വരകൾ എത്ര ആയിരിക്കും വരയ്ക്കാൻ പറ്റി നമുക്ക്, 6 ഉള്ളൂ. ഇവിടെ നോക്കുക, 1, 2 ഇങ്ങനെ കൂടി കൂടി വരിക. അങ്ങനെയെങ്കിൽ ത്രികോണങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 7 മാറും അല്ലെ, കൂടി കൂടി വരികയാണ് അല്ലെ. ഇനി അപ്പൊ എത്ര കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 7 × 180 എത്ര, 7 × 180 1260 കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യാം, ഇതിങ്ങനെ കണ്ടിന്യൂ പോകും, ഇങ്ങനെ ഇങ്ങനെ 10 ആകാം 11 ആകാം ഇങ്ങനെ കണ്ടിന്യൂ പോകാന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക, വശങ്ങളുടെ എണ്ണം 4 എത്ര ത്രികോണങ്ങൾ കിട്ടി നമുക്ക് അല്ലെ, 2 കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ 5 വശങ്ങളാവുമ്പോൾ എത്ര ത്രികോണങ്ങൾ കിട്ടി നമുക്ക്, 3 കിട്ടിയിട്ടു. 6 വശങ്ങളാവുമ്പോൾ അല്ലെ എത്ര ത്രികോണങ്ങൾ കിട്ടി, 4 കിട്ടി അല്ലെ. അപ്പൊ നോക്ക്, 4 കഴിഞ്ഞപ്പോൾ 2 കിട്ടിയത്, അപ്പൊ 2 കുറവുണ്ട്. 5 ആയപ്പോൾ എത്ര ത്രികോണം കിട്ടി, 3 2 കുറവാണ്. 6 എത്ര കിട്ടി അല്ലെ, 4 കിട്ടി, അവിടെയും 2 കുറവാണ്. 7 ത്രികോണങ്ങളുടെ എണ്ണത്തെ കിട്ടി, 5 അവിടെയും 2 കുറവുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, n വശങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ത്രികോണങ്ങളുടെ എണ്ണത്തെ കിട്ടും അല്ലെ, 2 കുറവ്. അപ്പൊ വശങ്ങളുടെ എണ്ണം n -2 മാറി, ശരിയായല്ലോ. n വശങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ത്രികോണം കിട്ടും, n കുറക്കണം 2. കാരണം എന്താ, 9 വശങ്ങൾ ഉണ്ടായപ്പോ എത്ര ത്രികോണം കിട്ടി, 7 കിട്ടി, ശരിയായല്ലോ. ആ 7 എങ്ങനെ കിട്ടി, 9 2 കുറച്ചാലാണ് നമുക്ക് 7 കിട്ടുക. അങ്ങനെയാണെങ്കിൽ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഇതേ ഗുണിക്കണല്ലേ, 2 × 150 3 × 150 4 × 150 5 × 150 6 × 150 7 × 150 അല്ലെ. അപ്പൊ 180 മാറുന്നില്ല. അപ്പൊ എന്ത് പറയാൻ പറ്റി നമുക്ക് അല്ലെ, ത്രികോണങ്ങളുടെ എണ്ണം കൊണ്ട് 180 ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോണുകളുടെ തുക കിട്ടുന്നത്. അപ്പൊ ഇതിനെങ്ങനെ ഇതാ അല്ലെ, n-2 × 180 എന്ന് എഴുതാൻ പറ്റി അല്ലെ. അപ്പൊ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-2 × 180 അപ്പൊ n വശങ്ങളുള്ള അല്ലെ ഒരു അല്ലെ ബഹുഭുജത്തിന്റെ അല്ലെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്, n-2 × 180
ശരിയായല്ലോ. അപ്പൊ നാല് വശങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ത്രികോണങ്ങളുടെ എണ്ണം എത്രയാണ്? രണ്ടാണ്. അപ്പൊ രണ്ട് കോണിവിടെ തുക എന്ന് പറഞ്ഞാൽ രണ്ടേ ഗുണിക്കണം 180 ആണ്. അത് എത്രയാണ്? 360 ആണ്. അപ്പൊ നമുക്ക് ഈ കാര്യം, ഏത് എൻ വശങ്ങളുള്ള അല്ലെ ഒരു ബഹുഭുജത്തിന്റെ കോണിവിടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-2×180 ഒരു കള്ളിയിലാക്കി എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം അല്ലെ? എൻ വശങ്ങളുടെ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-2×180 ആണ്. അപ്പൊ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, എൻ വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക n-2×180 ആണ്. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 49-50, 49 മുതൽ 50. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണേ, 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണെന്ന് പറഞ്ഞ ചോദ്യം എന്താ പറയണേ? 52 വശങ്ങളുള്ള ഒരു ബഹുഭുജം കയ്യിലുണ്ട്, അതിന്റെ കോണുകളുടെ തുക എത്രയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ 52 വശങ്ങളാണ്. അപ്പൊ വശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കാറുള്ള ആരാണ്? എണ്ണാക്കിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പൊ എണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ വശങ്ങളുടെ എണ്ണം എത്രയാണ് തന്നിട്ടുള്ളത്? n=52. ഇനി നമ്മൾ കാണാൻ പറ്റുന്നതാണ് ബഹുഭുജത്തിന്റെ കോണുകളുടെ തുകയാണ്. നമുക്ക് അവിടെ സമവാക്യം നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചിരുന്നു. എന്താണ് അല്ലെ? n-2×180 ആണ്. ഇവിടെ എണ്ണിന്റെ സ്ഥാനത്ത് എത്ര തന്നിട്ടുണ്ട് നമുക്ക്? 52 ആണ്. 52-2×180 ആണ്. 52 2 കുറച്ച് കഴിഞ്ഞാൽ 50 ആണ്, പിന്നെ ഗുണിക്കണം 180. അപ്പൊ 180×50 അല്ലെ 0 0 0, 5×0 0, 5×8=40 അല്ലെ, ശിഷ്ടം 4 ആയി, 5×1+4=9 ആയി മാറി അല്ലെ, 0 0 9 അല്ലെ, 9×3 ഇട്ട് കൊടുക്കുക അല്ലെ, 9000. അത്രയാണ് നമ്മൾ എന്താണ് ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത്. ശരിയായല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം പറയണേ, ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക അല്ലെ 8100 ആണ്, അതിന് എത്ര വശങ്ങളുണ്ട്? അവിടെ തന്നിട്ടുള്ള എന്താ? ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക തന്നിട്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വശങ്ങൾ എത്ര ഉണ്ടെന്നാ ചോദിച്ചു. നമുക്ക് വശങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണാക്കിയിട്ട് നമ്മൾ എടുക്കാറുള്ളത് അല്ലെ. അപ്പൊ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണുന്ന സമവാക്യം നമുക്കറിയാം എന്താണ്? n-2×180 ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എണ്ണി കണ്ടെത്താൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 8100 ആണ്. ഈ ബഹുഭുജ കോണുകളുടെ തുക കാണുന്ന സമവാക്യം നമുക്കറിയാം എന്താണ്? n-2×180 ആണ്. അത് എത്ര സമയം തന്നിട്ടുണ്ട് അല്ലെ? 8100 തന്നിട്ടുണ്ട്. ഈ n-2 ഇവിടെ നിർത്തി അല്ലെ, ഗുണിക്കണം 180 സമത്തിന്റെ അപ്പുറം കൊണ്ട് പോകുമ്പോൾ അതെന്തായി മാറും? ഹരണായി മാറും. അപ്പോ എന്തായി? 180. അപ്പൊ തായി മോളും എന്തൊരു ഒരു 0 ഉണ്ട്, ആ വെട്ടിപ്പോയി. അപ്പൊ ബാക്കി എത്രയേ ഉള്ളൂ? 810×18. ഇനി 810 എന്ത് ചെയ്യ? 18 കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്ത് കിട്ടും വരിക അല്ലെ? 4×18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 ആണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 9 ആയി. 90 എന്താണ്? 5×18 എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പൊ ശിഷ്ടം 0. അപ്പൊ എന്ത് കിട്ടി ഇവിടെ? 45 ആയി. അപ്പൊ n-2 എന്ന് പറഞ്ഞാൽ 45 ആണ്. n=42+ അല്ലെ, -2 സമത്തിനപ്പുറം കൊണ്ടുമ്പോ +2 ആയി. 45 കൂടി 2 കൂട്ടിക്കഴിഞ്ഞാൽ 47 കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താണ്? വശങ്ങളുടെ എണ്ണാണ്. അപ്പൊ വശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 47 ആയി. ഇനി അടുത്ത ചോദ്യം, 3rd question. ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1600 ആകുമോ 900 ആകും? ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്, 1600 ആകുമോ 900 ആകുമോ എന്നാണ്. ഇവിടെ നോക്കാം, ബഹുഭുജത്തിന്റെ കോണുകളുടെ തുകയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണാനുള്ള സമവാക്യം അറിയാം, n-2×180 ആണ് അല്ലെ. ഈ 180 ഗുണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ, വശങ്ങളുമായിട്ട് ഗുണനാണ് വരുന്നത്. അപ്പൊ 1600 ഈ 180 ഗുണനം ആണോ നോക്കിയാൽ മതി. അതേപോലെ 900 എന്താണ് 180 ഗുണനമാണോ നോക്കുക. എങ്ങനെയാണ് ഈ സംഖ്യകൾ ഗുണനമാണോ നോക്കുക നമ്മള് അല്ലെ, 1600 180 കൊണ്ട് ഹരിക്കുക. അപ്പൊ ശിഷ്ടം എന്ത് കിട്ടണം? 0 കിട്ടി കഴിഞ്ഞാൽ 180
അല്ലെ 1800 ഒരു ഗുണിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ 900 കൊണ്ട് ഹരിച്ചു നോക്കുക. അങ്ങനെ ഹരിക്കുമ്പോൾ അല്ലെ ശിഷ്ടം 0 കിട്ടുകയാണെങ്കിൽ അല്ലെ ഈ 900 ഒരു ഗുണിതമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ശിഷ്ടം 0 അല്ല എങ്കിൽ അത് ഗുണിതമല്ല എന്ന് ഒറ്റയ്ക്ക് പറയാൻ പറ്റും. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് 1600 എടുക്കുന്നത്. എന്നിട്ട് 1600 എന്ത് ചെയ്തു ഞാൻ അല്ലെ 180 കൊണ്ട് ഹരിച്ചു. അപ്പൊ ഒരു 0 വെട്ടിപ്പോയി. അപ്പൊ 160/18 160 എന്ത് 18 കൊണ്ട് ഹരിക്കുക അല്ലെ. അപ്പൊ 160/18 എന്ന് പറയുമ്പോൾ എത്ര വർഷം പോകും? 8 പ്രാവശ്യം. 8×18 എന്ന് പറഞ്ഞാൽ 144. കുറച്ച് കഴിഞ്ഞാൽ 16 കിട്ടി അല്ലെ, പൂർണ്ണമായി പോകുന്നില്ല, ശിഷ്ടം 16 കിട്ടി. അപ്പൊ ശിഷ്ടം 16 കിട്ടിയോട് ഇത് ഗുണിതമല്ല എന്ന് പറയും, കാരണം ശിഷ്ടം 0 കിട്ടണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അല്ലെ 180 ഗുണിതമല്ല 1600. അതുകൊണ്ട് ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1600 ആകുകയില്ല എന്ന് പറയും. ഇനി ഇതേപോലെ 900 നോക്കിയാലോ അല്ലെ, 900 എന്ത് ചെയ്യുക അല്ലെ 180 കൊണ്ട് ഹരിക്കുക. 0 വെട്ടിപ്പോയി. 90/18 അല്ലെ, 90×18 കൊണ്ട് ഹരിച്ച 5×18 90. ശിഷ്ടം എത്ര കിട്ടി? 0 കിട്ടി. അപ്പൊ എന്ത് പറയാൻ പറ്റി അല്ലെ 900 എന്താണ് 180 ഒരു ഗുണിതമാണ് കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ കൊടുക്കാം? അതുകൊണ്ട് ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 900 ആകാം. അപ്പൊ 180 ഗുണിതമാണ് ആര്? 900, കാരണം ശിഷ്ടം 0 കിട്ടിയത്. ശരിയായല്ലോ. ഇനി അടുത്ത ചോദ്യം, നാലാമത്തത്. 20 ഒരു ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? അപ്പൊ 20 ഒരു ബഹുഭുജം ഉണ്ട്, അതിന് കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമാണ്. അപ്പൊ എല്ലാ കോണുകളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോണുകളവ് എത്രയാണ് ചോദ്യം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ഈ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുകയെ പറ്റി നമുക്കറിയാം അല്ലെ. എന്ത് ചെയ്തു? n-2×100. അപ്പൊ മൊത്തം എന്ത് കണ്ടുപിടിക്കുക? തുക കണ്ടുപിടിക്കുക. അതിന് എത്ര വശങ്ങളുണ്ടോ ആ വശങ്ങൾ കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? ആദ്യം എത്ര വശങ്ങളുണ്ട്? 20 അതിനെ n ആക്കി എടുക്കുക. വശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 20. നമുക്കറിയാം എന്താണ് അല്ലെ ബഹുജന കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ n-2×180. n എന്ന് പറഞ്ഞാൽ 20. 20×2×180 അല്ലെ. അപ്പൊ എന്തായി? 18×180 ഗുണിച്ചു കഴിഞ്ഞാൽ ഇത്ര 32/4 3240 അല്ലെ. 18×18 നമ്മൾ പഠിച്ചു വെക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു, 18 സ്ക്വയർ ഒക്കെ അല്ലെ 3240 ആണ് വരുന്നത്. ഇനി അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ബഹുജന കോണുകളുടെ തുക എത്ര കിട്ടി? 3240. ഇനി ഒരു കോണളവാ കണ്ടെത്തണ്ടത്. അപ്പൊ ഈ എത്ര വശങ്ങളുണ്ടോ ആ വശങ്ങളുണ്ട് ഹരിച്ചാൽ മതി. എത്ര വശം ഇവിടെ? 20. അപ്പൊ എന്തായി അല്ലെ ഓരോ കോണെന്ന് പറഞ്ഞാൽ 3240 20 ഹരിക്കുക. ഈ 0 വെട്ടിപ്പോയി. എന്തായി? 324/2. ഇനി 324/2 ഹരിക്കുക. 1×2 അല്ലെ 12. 6×2 12. പിന്നെ എന്തായി? 4×2 4 ശിഷ്ടം 0. അപ്പൊ എത്ര കിട്ടിയുടെ? 162 എന്ത് കിട്ടി? ഓരോ കോണും കണ്ടത്. അപ്പൊ ഓരോ കോണും കണ്ടെത്താൻ എന്താണ് അല്ലെ ആകെ കോണുകളുടെ തുകയിൽ നിന്ന് വശങ്ങളുടെ എണ്ണം ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോണും കണ്ടെത്താൻ പറ്റും. ശരിയായല്ലോ. ഇനി അടുത്ത ചോദ്യം, 5 ക്വസ്റ്റ്യൻ. എന്താ പറയണേ? ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1980. വശങ്ങളുടെ എണ്ണം 1 കൂടുതലായ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്? വശങ്ങളെല്ലാം 1 കുറവായാലോ. ഇവിടെ നോക്കുക, അല്ലെ ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1980 തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ഒരു എണ്ണം കൂടുതലായാൽ, ഒരു എണ്ണം എന്നാണ് വശം ഒന്ന് കൂടിയാൽ മതി. അപ്പൊ അല്ലെ ഒരു ത്രികോണവും കൂടി വരും. നമുക്കറിയാം ഒരു ചതുർഭുജം വരച്ചപ്പോ എത്ര വശങ്ങളുണ്ടായിരുന്നു? 4 അവിടെ എത്ര ത്രികോണങ്ങൾ കിട്ടി? നമുക്ക് 2 കിട്ടിയത്. അതേ സ്ഥാനത്ത് നമുക്ക് നോക്കുക, 5 ഒരു ചിത്രം വരച്ചപ്പോ അല്ലെ എത്ര ത്രികോണങ്ങൾ കിട്ടി? 3 കിട്ടി. ഒരു വശം കൂടി, 4 ചതുർഭുജത്തിലെ വശങ്ങളുടെ എണ്ണം, അത് അടുത്തതാകുമ്പോ 5 1
അതേപോലെ ത്രികോണത്തിന്റെ എണ്ണവും കൂടിയിരുന്നു. ഇനി തിരിച്ചു പറയുകയാണെങ്കിൽ ഒന്ന് ഒരു വശം കുറയുമ്പോൾ ത്രികോണത്തിന്റെ അല്ലെ ഒരു ത്രികോണവും കുറയും. ഒരു ത്രികോണം കുറയുന്നതാണ് 180 കുറയും അല്ലെ. അതേപോലെ കൂടുമ്പോൾ 180 കൂടും തുക വരുമ്പോൾ കോണുകൾ വരുമ്പോൾ അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി, കൂടുതലാകുമ്പോൾ 1980 കൂടി 180 കൂട്ടിയാൽ മതി. കുറവ് വരുമ്പോൾ 1980 നിന്ന് എന്ത് ചെയ്യുക അല്ലെ 180 കുറച്ചാൽ മതി. ശരിയായല്ലോ. അപ്പൊ തന്ന കാര്യം എന്താ എഴുതുക, ബഹുജനത്തിന്റെ കോണിയുടെ തുക എന്ന് പറഞ്ഞാൽ 1980. ഇനി എന്തായാലും ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലെ വശങ്ങളുടെ ഒന്ന് കൂടുതലായ ബഹുജനത്തിന്റെ കോണിയുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 1980 കൂട്ടണം 180 ചെയ്യുക അല്ലെ. 1980 കൂടി അല്ലെ 180 കൂട്ട 0 6 അല്ലെ 1 2 2160 ആണ് വരുന്നത്. ഇനി ഇവിടെ ഒന്ന് കുറയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എന്ത് വരും, 1980 നിന്ന് 180 കുറക്കുക. അപ്പൊ എന്താവും, 1980 നിന്ന് 180 കുറക്കുക 0 0 8 1 അല്ലെ 1800 അവിടെ വരുന്നത്. ശരിയായല്ലോ. അപ്പൊ ഇതോടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി.